ധും 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 വിളംബരം ചെയ്യുന്നതിൻ്റെ ഒച്ചയാണ്. നാട്ടുകാരെ കേട്ടിടേണം, കേട്ട കാര്യം ചെയ്തിടേണം, ദേഹമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടേണം, വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ച പൊതു കീടങ്ങളെ തുരത്തിടേണം, പുഴ കിണർ കുളമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടിൽ, രോഗമെല്ലാം നാടുവീടും ഓർക്കുക വേണം. അപ്പോൾ എന്താ വൈദ്യര് പറഞ്ഞത്? ആ നാട്ടുകാരെ കേട്ടിടേണം, കേട്ട കാര്യം ചെയ്തിടേണം. വൈദ്യരല്ല പറഞ്ഞത് കേട്ടോ, വൈദ്യര് പറഞ്ഞ കാര്യങ്ങൾ രാജാവ് മന്ത്രിയോട് പറഞ്ഞ് നാട്ടിലാകെ വിളംബരം ചെയ്യുകയാണ്. അപ്പോൾ വിളംബരം ചെയ്യുമ്പോൾ അവരൊച്ചയിൽ പറയുന്നതാണ് ഇത്. എന്ത്? നാട്ടുകാരെ കേട്ടിടേണം, കേട്ട കാര്യം ചെയ്തിടേണം. ആ കേട്ടാൽ മാത്രം പോരാ, പറയുന്നത് കേട്ട് അതുപോലെ ചെയ്തിടേണം. എന്താണെന്ന് നോക്കാം. ദേഹമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടേണം. ദേഹം നല്ല വൃത്തിയായി സൂക്ഷിക്കണം. എങ്ങനെ? രണ്ടുനേരം കുളിക്കണം, പല്ലു തേക്കണം, നഖം വൃത്തിയാക്കണം, ഇങ്ങനെയൊക്കെ ചെയ്ത് ദേഹം നല്ല വൃത്തിയായി സൂക്ഷിക്കണം. വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ച കൊതു കീടങ്ങളെ തുരത്തിടേണം. നമ്മുടെ വീടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ രോഗാണുക്കളായ എന്തൊക്കെയാ വരുക? ഈച്ച കൊതു കീടങ്ങൾ, കൊതുക് കീടങ്ങളൊക്കെ വന്ന് നമുക്ക് രോഗം പരത്തും അല്ലേ. പിന്നെയോ, പുഴ കിണർ കുളമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടിൽ, രോഗമെല്ലാം നാടുവീടും ഓർക്കുക വേണം. നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സായ പുഴയും കിണറും കുളവും എല്ലാം വൃത്തിയായി സൂക്ഷിച്ചാൽ നമ്മുടെ രോഗമെല്ലാം പടികടക്കും. ദേഹം ശുചിയാക്കണം, വീട് വൃത്തിയാക്കണം, വീടും പരിസരവും വൃത്തിയാക്കണം, കുളവും പുഴയും കിണറും ഒക്കെ വൃത്തിയാക്കണം. ഇതൊക്കെ ചെയ്താൽ നമ്മുടെ നാട്ടിലെ രോഗമൊക്കെ നാടുവിടും. അങ്ങനെയാണ് വിളംബരം ചെയ്തത്. അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം മിസ് ഹോംവർക്ക് തരും, പാഠം നന്നായി എല്ലാവരും വായിക്കുക.